ഹലോ, ഞാനിപ്പോൾ ഒരു കുഞ്ഞ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ തിരൂരിലല്ല ഉള്ളത്, എൻ്റെ വീട്ടിലാണ്. കണ്ണൂരിലുള്ള എൻ്റെ വീട്ടിലാണിട്ടുള്ളത്. അപ്പം ഞാൻ തിരൂരിൽ നിന്ന് വെള്ളിയാഴ്ച രാത്രിയാണ് വന്നിട്ടുള്ളത്, വെള്ളിയാഴ്ച വൈകുന്നേരം. അപ്പം അന്ന് തൊട്ട് ശനിയാഴ്ച രാത്രി വരെയുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പം എൻ്റെ വീട്ടിലുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ കസിൻസിൻ്റെ വീട്ടിൽ പോയപ്പോഴുള്ള കുറച്ച് കാര്യങ്ങളും, അങ്ങനെ കുറച്ച് എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു വ്ളോഗാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പൊ ഇതുപോലത്തെ വ്ളോഗ്സ് എന്നും കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്ന് പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക, അഥവാ യൂട്യൂബിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് ലേറ്റ് ആകാതെ തന്നെ വീഡിയോയിലോട്ട് പോവാം. ഇപ്പൊ നമ്മളുള്ളത് തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മൾ 5 മണിക്കാണ്, 5:25 ട്രെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ 5:25 ട്രെയിൻ വന്നിട്ടൊന്നുമില്ല. എപ്പോഴത്തെയും പോലെ ട്രെയിൻ ലേറ്റായിരുന്നു, 5:30 ആയി വരാനായിട്ട്. അപ്പോൾ കുറച്ചു നേരം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞങ്ങൾ ഇരുന്ന് ചായ കുടിക്കുകയൊക്കെ ചെയ്തു, കാരണം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം വേറൊരു ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ പുറകിലാണ് നമുക്ക് അടുത്ത ട്രെയിൻ വരുന്നത്. ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നമ്മുടെ ട്രെയിനൊക്കെ വന്നു, നമ്മൾ കയറിയിരുന്നു. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സീറ്റിൻ്റെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഇപ്പം നമ്മൾ ബുക്ക് ചെയ്തിട്ടാണ് ട്രെയിനിലൊക്കെ പോകാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പം ട്രെയിൻ ഇപ്പം എടുത്തിട്ടുണ്ട്. ഞാനും മോനും മാത്രമേ ഉള്ളൂ കേട്ടോ. സാധാരണ നമ്മൾ കാറിലാണ് പോവലും വരലുമൊക്കെ തിരൂരിൽ നിന്ന് കണ്ണൂർക്ക്. പക്ഷേ ഇപ്പോൾ ക്ലിനിക്ക് അടച്ചിടാൻ പറ്റാത്തതുകൊണ്ട് ഹസ്ബൻഡ് വന്നിട്ടില്ല. ഞാനും മോനും കൂടി മാത്രം ഒറ്റയ്ക്ക് പോയി. ഉപ്പ കണ്ണൂർ വന്നിട്ട് നമ്മളെ കൂട്ടും. അങ്ങനെ നമ്മൾ 8:30 ആയപ്പോഴാണ് കേട്ടോ കണ്ണൂർ എത്തിയിട്ടുള്ളത്. അപ്പോഴേക്കും ഉപ്പയും ഉമ്മയും വന്നിട്ടുണ്ടായിരുന്നു കൂട്ടാനായിട്ട്. അപ്പം നമ്മൾ കാറിലേക്ക് പിന്നെ ഇതേ വീട്ടിലെത്തി. 1 മണിക്കൂർ ദൂരം ഉണ്ട് കേട്ടോ ഏകദേശം കാറിൽ വരികയാണെങ്കിൽ. ഇതാണ് ഇപ്പം നമ്മുടെ വീട്. വീടൊക്കെ ഞാൻ പകൽ വെളിച്ചത്തിൽ കാണിച്ചു തരാം. ഇപ്പം അങ്ങനെ ഒന്നും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. അപ്പം നമ്മൾ ഫുഡാണെങ്കിൽ നമ്മൾ വരുന്ന സമയത്ത് മട്ടന്നൂരിൽ ഒരു ഹോട്ടലിൽ വിളിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഷവായി ചിക്കനും അതുപോലെ തന്നെ കുബൂസൊക്കെ. അപ്പം അതൊക്കെ നമ്മൾ വരുമ്പോഴത്തേന് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ കഴിപ്പൊക്കെ പിന്നെ കഴിഞ്ഞു. ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. മോനിക്ക് ഫുഡ് കൊടുക്കണം, ഞാനും കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വേഗം കിടക്കുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. പിന്നെ ഞാനിത് വീട് ഞാൻ പകൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ദേ ഇതാണ് കേട്ടോ നമ്മുടെ വീട്. ഇവിടെ ഉമ്മാൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ കയറുന്നത് വളരെ അപൂർവം മാത്രമാണ്. എന്താ ഫുഡ് നോക്കാൻ വേണ്ടി മാത്രമേ കൂടുതലും കയറാറുള്ളൂ. തിരൂരിലാണെങ്കിൽ എനിക്ക് അടുക്കളയിൽ ഇറങ്ങാനേ സമയം കിട്ടാറില്ല, വീഡിയോ ഷൂട്ടിങ്ങും ഫുഡ് ഉണ്ടാക്കലും ഒക്കെ കൂടിയിട്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് റെസ്റ്റാണ് കേട്ടോ. ഒന്നും ചെയ്യില്ല ഞാൻ. ഉമ്മയാണെങ്കിൽ ചെയ്യിപ്പിക്കുന്നില്ല, കാരണം അത്രയും ഇടങ്ങേറായി അവിടെ നിന്ന് വരുന്നതല്ലേ. അതുകൊണ്ട് തന്നെ ഉമ്മയാണെങ്കിൽ അധികം ഒന്നും ചെയ്യിപ്പിക്കലില്ല. ഇപ്പോൾ രാവിലെ എണീറ്റ് ഇതേ ഉമ്മ ചായയൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട്. മോനാണെങ്കിലും എണീറ്റ് ചായയൊക്കെ കുടിക്കാനിങ്ങനെ ഇരിപ്പുണ്ട്. ഞങ്ങളെല്ലാവരും പിന്നെ പുറത്തിരുന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് പേപ്പറും പിന്നെ വായിച്ചു. ഞാനങ്ങനെ എപ്പോഴൊന്നും വായിക്കില്ല കേട്ടോ, വല്ലപ്പോഴും മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. അപ്പോൾ ഉപ്പാക്ക് രാവിലെ ചായയും പേപ്പറും നിർബന്ധമാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് പച്ചക്കറി ഉമ്മയും ഉപ്പയും കൂടി കുറച്ച് നട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാടൊന്നും ഇല്ല, കുറച്ച് മത്തൻ അതുപോലെ തന്നെ തക്കാളി, പിന്നെ എന്താ വേറെ എന്തൊക്കെയോ ഉണ്ട്, പിന്നെ കുറേ 10 മണി പൂക്കൾ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിനൊക്കെ ഉപ്പ് വെള്ളം നനയ്ക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് ഉമ്മ അടിച്ചു വരുന്നുമുണ്ട്, പുറകിലൊക്കെ ആയിട്ട് ഇടയ്ക്ക് തീയിട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പാനെ ഞാൻ യൂട്യൂബിൽ എല്ലാവർക്കും ഒരുവിധം അറിയായിരിക്കും. എൻ്റെ ചാനൽ കാണുന്നവർക്ക് ഷെഫാണ്, കുറേ വർഷമായിട്ട് ഷെഫാണ് കേട്ടോ. നല്ല അടിപൊളി കുക്കാണ് ഉപ്പ. ഇപ്പോൾ ഉപ്പ ഇവിടെ കുറച്ച് കമ്പനി കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ പ്രൊഡക്ട്സ് ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ് പിന്നെ ഇവിടെ വീട്ടിൽ വരുന്നതിൻ്റെ. ഈ സമയത്ത് വരുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ ഇത് ഇതാണ് കേട്ടോ. സപ്പോർട്ട, ഇഷ്ടംപോലെ സപ്പോർട്ട് ഉണ്ട്. ഇത്ര കഴിച്ചാലും തീരാത്ത അത്ര മഷാല്ല ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ എല്ലാവർക്കും കൊടുക്കാനും കിട്ടാറുണ്ട്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഷെയ്ക്ക് അടിച്ച് കുടിക്കുക, ചുമ്മാ കഴിക്കുക, ഇതൊക്കെയാണ് വീട്ടിൽ വന്നാലുള്ള മെയിൻ പരിപാടി. അത്യാവശ്യം വലുപ്പമുള്ള മരമാണ് കേട്ടോ. നമ്മൾ വീട് വെച്ചതിന് ശേഷമാണ് ഇത് നട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ സമയത്തും അതിൻ്റെ മേലെ സപ്പോർട്ട് ഉണ്ടാവും. ഇന്ന കാലം ഇന്ന സമയമൊന്നും ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് ഉമ്മ ഇത് വീണ്ടും ചപ്പ് കത്തിക്കാനിട്ടിട്ടുണ്ട്. ഇവിടെ ചപ്പ് എന്നാണ് കേട്ടോ ഇലക്ക് പറയാം. അപ്പം നല്ല പോലെ ഈ സമയത്ത് ഇങ്ങനെ ഇല കൊഴിയുന്ന സമയമാണെന്ന് തോന്നുന്നു. അപ്പം നല്ല പോലെ മുറ്റത്തൊക്കെ എപ്പോഴും ഇങ്ങനെ ഇല കൊഴിഞ്ഞ് കിടപ്പുണ്ടാവും. ഇവിടെയാണെങ്കിൽ അടിച്ചു വരാൻ വലിയ ബുദ്ധിമുട്ടാണ്, കാരണം ജെല്ലിയാണ് നിലത്തിട്ടിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതേ തക്കാളി, ഉമ്മാൻ്റെ 10 മണി പൂക്കൾ, ഇതൊക്കെ ഇപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇഷ്ടംപോലെ പൂവുണ്ടാവും കേട്ടോ 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക്. അതുപോലെ തന്നെ മുന്നിലായിട്ട് കറമൂസ് ഉണ്ട്. ഞങ്ങൾ കറമൂസ് എന്നാണ് പറയുക പപ്പായക്ക്.
പിന്നെ പഴുത്തിട്ടില്ല, കുറെ എണ്ണം വലിപ്പമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു സപ്പോർട്ട്. അപ്പൊ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് രാത്രിയൊക്കെ വന്ന സമയത്ത് ഈ വവ്വാലുണ്ടല്ലോ, ഞങ്ങൾ പാറാടൻ എന്ന് പറയും, പാറാടൻ വന്ന് ഇതെല്ലാം കൊത്തി താഴെ ഇടും. അപ്പം രാവിലെ ആകുമ്പോഴത്തേനും എല്ലാം താഴെ വീണ് കിടപ്പുണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ മൂക്കുന്നതിനനുസരിച്ച് കുറച്ച് കുറച്ചായിട്ട് പറിച്ചു വെക്കാണ് കേട്ടോ ചെയ്യുക. അപ്പൊ ഇത് ഉപ്പുണ്ടാക്കിയ ഒരു കൊക്കയാണ്. പിന്നെ നമ്മുടെ ഈ കുപ്പി വെച്ചിട്ട്, പ്ലാസ്റ്റിക് കുപ്പി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ കുറെ നമ്മൾ പറിച്ചിട്ടിട്ടുണ്ട്, കുറെ നിലത്തൊക്കെ വീണ്. നിലത്തൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ ചതഞ്ഞിട്ട് വലിയ സുഖം ഉണ്ടാവില്ല കഴിക്കാനായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഉമ്മയുടെ സൈഡൊക്കെ ആയിട്ട് ഫുള്ളൊന്ന് അടിച്ചു വാരി ഇടുന്നുണ്ട്. ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി പുറകെ നടക്കുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഞാൻ 2 ദിവസത്തേക്കാണ് ഇവിടെ വരിക. അപ്പൊ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് റെസ്റ്റ് ആണ് കേട്ടോ, ഒന്നും ചെയ്യില്ല ഞാൻ, കംപ്ലീറ്റ് റെസ്റ്റ് ആണ്. എഡിറ്റിങ് ചെയ്യും, അതിൻ്റെ ഇടയ്ക്ക് ഉമ്മ ഉണ്ടാക്കുന്ന നല്ല നല്ല ഫുഡ് കഴിക്കുക, അങ്ങനെ അതൊക്കെയാണ് ഇവിടെ വീട്ടിൽ വന്നാലുള്ള മെയിൻ പരിപാടികള്. ഇപ്പൊ ഞാൻ മാത്രമല്ല കേട്ടോ, അനിയത്തിയും അനിയത്തിന്റെ കുഞ്ഞാവയും ഒക്കെ വന്നിട്ടുണ്ട്. അവള് വരുമ്പോഴാണ് ഞാൻ കൂടുതലും തിരൂർന്ന് വരാറുള്ളത്. അപ്പൊ എല്ലാരും കൂടിയിട്ട് നല്ല രസമായിരിക്കും. പിന്നെ ഞങ്ങൾ ഉള്ളപ്പോൾ മാത്രം ഉമ്മാക്കും വലിയ പണിയൊക്കെ ഉണ്ടാവുള്ളൂ, അല്ലാത്തപ്പോ ഉമ്മയും ഉപ്പയും മാത്രമേ ഉണ്ടാവാറുള്ളൂ. ചിലപ്പോൾ ഉപ്പാന്റെ ഉമ്മ ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ വരുമ്പോൾ ഉമ്മാക്കും വലിയ കുഴപ്പമൊന്നുമില്ല, ഉമ്മ ഓരോന്ന് ഉണ്ടാക്കി നമുക്ക് ഇങ്ങനെ തന്നോളും. അപ്പൊ അത് ഇപ്പൊ ഉമ്മ ദോശ ഉണ്ടാക്കുകയാണ്. ഇത് നമ്മുടെ കണ്ണൂക്കാരുടെ പച്ചരി ദോശയാണ് കേട്ടോ. പച്ചരിയും അതുപോലെ തന്നെ ചോറും മാത്രം കുതിർത്തി ഇങ്ങനെ അരച്ചിട്ട് ചുടുന്നൊരു ദോശയാണ്. ഞങ്ങളുടെ നാട്ടിലെ മെയിൻ ആയിട്ടാണ് കേട്ടോ. മിക്കപ്പോഴും ബ്രേക്ക്ഫാസ്റ്റിന് ഇത് അല്ലെങ്കിൽ 10 PM ഉണ്ടാവുക. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഉമ്മ മീൻകറിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ രാവിലെ തന്നെ അല്ല, അപ്പൊ ഞാൻ മീനൊന്നും കഴിക്കാതെ ചാറ് മാത്രം കൂട്ടി കഴിക്കുകയാണ്. ഈ ദോശയും നല്ല എന്താ തലേന്ന് വറ്റിച്ചെടുത്തിട്ടില്ല മീൻകറിയൊക്കെ ഉണ്ടല്ലോ, പൊളിയാണ് കഴിക്കാനായിട്ട്. മുളകിട്ട കറിയോ തേങ്ങരച്ച കറിയോ ഏതായാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ് കഴിക്കാന്. അപ്പൊ ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി എനിക്ക് എഡിറ്റ് ചെയ്യാനായിട്ട്. ഫേസ്ബുക്കിൽ രാവിലെ 11:30 ഞാൻ വീഡിയോ ഇടാറുള്ളത്. അപ്പൊ അതിന്റെ എഡിറ്റിംഗ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അപ്പൊ ഞാൻ അത് വേഗം പോയി എഡിറ്റ് ചെയ്തു. പിന്നെ വൈകുന്നേരമാണ് യൂട്യൂബിൽ ഇടാറുള്ളത്. എല്ലാം കൂടി സത്യം പറഞ്ഞാൽ അടുക്കളയിൽ കയറിയില്ലെങ്കിലും ഈ ലാപ്പിൽ തന്നെ ഒരുപാട് പണി ഇടപ്പുണ്ടാവും ചെയ്ത് തീർക്കാനായിട്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്കായിട്ട് അത് ഓരോന്നും ചെയ്യും. പിന്നെ കുറച്ചു നേരം താഴെ പോയിരിക്കും എന്റെ കൂടെ, അങ്ങനെയൊക്കെയാണ് സമയം പോവുക. പിന്നെ ഇതാണ് മേലത്തെ ബാൽക്കണി, ഞാൻ മേലെ നിന്നാണ് കേട്ടോ എഡിറ്റ് ചെയ്യുന്നത്. കാരണം മേലെയാകുമ്പോൾ നമുക്കിങ്ങനെ പുറത്ത് വന്നിരുന്ന് കുറച്ച് കാറ്റൊക്കെ കൊണ്ടിരിക്കാനൊക്കെ പറ്റും. അപ്പൊ ഇവിടെ ബാൽക്കണിയിൽ ഇരുന്നിട്ടാണ് ഞാൻ കൂടുതലും എഡിറ്റിങ്ങും അപ്ലോഡിങ്ങും ഒക്കെ ചെയ്യുക. നെറ്റ് ആണെങ്കിലും കൂടുതൽ ഇവിടെയാണ് കിട്ടുക, താഴെ അധികം നെറ്റ്വർക്ക് ഇല്ല. ഇത് ശരിക്കും ബാൽക്കണി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ടാണ് കേട്ടോ. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രസമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ പിന്നെ എഡിറ്റിംഗും ഒക്കെ കഴിഞ്ഞു കേട്ടോ എൻ്റെത്. എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് പിന്നെ മോന് എൻ്റെ കൂടെ വന്ന് നിപ്പുണ്ടായിരുന്നു. ഇനിയിപ്പോൾ താഴെ പോകണം. ഞാൻ വീട് മൊത്തമായിട്ട് കാണിക്കാത്ത എന്താ വെച്ചാൽ ഉപ്പാന്റെ കമ്പനിയിലെ കുറെ സാധനങ്ങളൊക്കെ ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വലിയ വലിയ കെട്ടുകളായിട്ട് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീട് മൊത്തമായിട്ട് കാണിക്കാത്തത്. കുറേ സ്വീറ്റ്സ് ബേക്കറി ഐറ്റംസ് അതൊക്കെ ഉപ്പ് ഓർഡർ ചെയ്തിട്ട് ആഴ്ചയിൽ ഒരു ദിവസമാണ് കൊണ്ടുവരിക. അപ്പം വെള്ളിയാഴ്ചയൊക്കെയാണ് അത് ഇടയ്ക്ക് കൊണ്ടുവരാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളി ശനി എന്നൊക്കെ പറയുന്ന വീട്ടിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും, അതുകൊണ്ടാണ് മൊത്തം കാണിക്കാത്തത്. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് സാധനങ്ങൾ, മിഠായികളൊക്കെ ഉണ്ട്. ശരിക്കും മോൻ വന്നു കഴിഞ്ഞാൽ, പൊന്നുസ് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പിന്നെ കൈയിട്ട് കുത്തി ഓട്ടം ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോ കുപ്പിയൊക്കെ ആയിട്ട് പുറത്തെടുക്കുകയൊക്കെ ചെയ്യും. ഇത് പിന്നെ നമ്മുടെ കാജ മടക്ക് എന്ന് പറയും. പിന്നെ കുറേ ടൈപ്പ് ഹലുവ ഉണ്ട്. പക്ഷെ ഇതെല്ലാം കൂടി ഇങ്ങനെ ഒരുപാട് കണ്ടിട്ടാണോന്ന് അറിയില്ല, നമുക്കിങ്ങനെ എടുത്തിങ്ങനെ കഴിക്കാനൊന്നും അധികം തോന്നില്ല കേട്ടോ. നമ്മളിങ്ങനെ ബേക്കറിയിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു രസമാണ്, നമ്മളിങ്ങനെ കൂട്ടിയിട്ട് കാണാൻ നമുക്ക് അങ്ങനെ കഴിക്കാനൊന്നും തോന്നില്ല. പിന്നെ ഇത് ദിയാൻസ് ഫുഡ് പ്രൊഡക്റ്റ് എന്നാണ് ഉപ്പാന്റെ കുറെ പ്രൊഡക്ട്സിന്റെ പേരിട്ടെന്ന് വെച്ചാൽ കുറെ പാക്കറ്റ് ആയിട്ട് വിൽക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പേരെന്ന് പറയുന്നത് ദിയാൻസ് എന്നാണ്, നമ്മുടെ ചാനലിന്റെ പേര് തന്നെയാണ്. പിന്നെ ഇത് എന്റെ ഫേവറേറ്റ് സമോസയാണ് കേട്ടോ. ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മിക്കപ്പോഴും പൊട്ടിച്ച് കഴിക്കുന്ന അതാണ്. പിന്നെ കുറെ വെറൈറ്റി സ്വീറ്റ്സ് ഉണ്ട്, അതൊന്നും എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഏരിയയിൽ പോകലില്ല. പിന്നെ കുറെ ബർഫി ഉണ്ട്, വെറൈറ്റി ബർഫികള്. പിന്നെ അതേപോലെ തന്നെ ജാം റോൾ ഉണ്ട്. ഇതൊക്കെ ഉപ്പ് കൊണ്ടുവന്ന് വെച്ചിട്ടേ ഉള്ളൂ, അപ്പോൾ പിറ്റെന്നാണ് ഇത് കൊണ്ടുപോയിട്ട് സപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഓരോ സ്ഥലത്തായിട്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നമ്മൾ വീട്ടിലുണ്ടായ സപ്പോർട്ട് ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കും. അതുപോലെ തന്നെ ഷെയ്ക്ക് അടിച്ചു കുടി, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഷെയ്ക്ക് അടിച്ചു കുടിക്കാനാണ്. അപ്പോൾ പാല് കട്ടിയാക്കിയിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട്.
ഞായറാഴ്ചയാണ് കേട്ടോ ബറാത്ത്. പക്ഷെ ഇപ്പൊ ഇന്ന് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച കുട്ടികളുടെ ബറാത്ത് എന്ന് പറയട്ടെ. എന്ന് വെച്ചാ ആദ്യമായിട്ട് കുട്ടികളുടെ ഫസ്റ്റ് ബറാത്ത് ഉണ്ടാവില്ലേ, കുഞ്ഞിവാവയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പൊ അവരുടെ ബറാത്ത്, അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് പിയാപ്പിളമാരുടെ ബറാത്ത് എന്നൊക്കെ പറയും ആദ്യത്തെ ബറാത്ത്. അപ്പൊ അത് ശനിയാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞിക്ക്, അനിയത്തിയുടെ കുഞ്ഞിക്ക് ഫസ്റ്റ് ബറാത്താണ്. അപ്പൊ അവന് വേണ്ടിയിട്ട് ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതെ, അതാണ് ഇത്. ഉപ്പ പോയി വാങ്ങിച്ചുകൊണ്ടെന്നാണ് മട്ടന്നൂർ പോയിട്ട്. നല്ല ഡ്രസ്സായിരുന്നു കേട്ടോ. ഇച്ചിരി ഒന്ന് വലിപ്പുണ്ടായിരുന്നു, കൈയൊക്കെ കുറച്ച് വലുതായിരുന്നു. അവൻ അത്രയും വണ്ണമൊന്നുമില്ല, ചെറുതാണ്. അപ്പൊ അതെ, ഇതാണ് ഡ്രസ്സ്. അപ്പൊ അതൊക്കെ നമ്മൾ പിന്നെ ഉച്ചയൊക്കെ കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വീണ്ടും എഡിറ്റ് ചെയ്യാൻ പോയി, മേലെ പോയിരുന്നു. അതിന്റെ ഇടക്ക് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ എടുത്തോണ്ട് വന്ന് അതും അതിന്റെ കൂടെ ഇരുന്ന് തിന്നു കേട്ടോ. അപ്പൊ ഇന്ന് ഇപ്പൊ ഞാൻ മേലെ ഇരുന്നാണ് എഡിറ്റ് ചെയ്യുന്നത്. നല്ല ചൂടാണ് ഈ സമയത്ത്. പക്ഷെ എനിക്കൊന്ന് തിരൂരിലൊന്നും അല്ലാത്ര ചൂടില്ല കേട്ടോ. ഇവിടെ കുറച്ച് കാറ്റെങ്കിലും കിട്ടും മേലെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്. കുറച്ച് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പൊ ഇനി എനിക്ക് യൂട്യൂബിലേക്ക് വീഡിയോ ഇടണം. അപ്പൊ അതാണ് ഞാനിപ്പോ എഡിറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഫുഡ് കഴിക്കുന്നുള്ളൂ. കുറെ പേര് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതിലാണ് എഡിറ്റ് ചെയ്യുന്നതെന്നൊക്കെ. ഞാൻ ഫിലിമോറയിലും കൈൻമാസ്റ്ററിലും എഡിറ്റ് ചെയ്യാറുണ്ട്. സമയമില്ലാത്തപ്പോൾ കൈൻമാസ്റ്ററിലും, സമയമുള്ളപ്പോൾ ഫിലിമോറയിലും. അങ്ങനെയാണ് ഞാൻ കൂടുതലും ചെയ്യല്. കാരണം ഫിലിമോറയിലെ ലാപ്പിൽ എഡിറ്റ് ചെയ്യാൻ കുറച്ചധികം സമയം വേണം. അപ്പൊ പിന്നെ സമയമുള്ളപ്പോൾ മാത്രമേ ഞാൻ അതിൽ എഡിറ്റ് ചെയ്യാറുള്ളൂ. അപ്പൊ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ചോറുണ്ണാൻ പോയി. ഞാൻ സാധാരണ ഉച്ചക്ക് ചോറ് കഴിക്കലില്ല. ഉമ്മാന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ കഴിക്കലുള്ളൂ, വല്ലപ്പോഴും മാത്രമേ കഴിക്കലുള്ളൂ. അപ്പൊ ഉമ്മ ഇന്ന് മീൻകറിയാണ്, മുളകട്ട കറിയും തേങ്ങരച്ച കറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻ വറുത്ത, പിന്നെ നെല്ലിക്ക അച്ചാർ. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഉണ്ടായിരുന്നത്. സാധാരണ ഉമ്മ തോരൻ വെക്കലുണ്ട് കേട്ടോ. ഇന്ന് എന്തോ ഉമ്മ തോരൻ വെച്ചിട്ടില്ല. പിന്നെ ഉപ്പാന്റെ ഉമ്മയൊക്കെ ഉള്ളതുകൊണ്ട് ഉമ്മ നല്ല തിരക്കാണ്. അപ്പൊ അതൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇനി ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് മൂന്നരയൊക്കെ ആയിട്ട് നമ്മൾ പുറത്തു പോവാണ്. ഉപ്പ കണ്ണൂർ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാറും എടുത്തിട്ട് എന്തോ ആവശ്യത്തിന് പോകുന്നതാണ്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, ഞാനും അനിയത്തിയും കുഞ്ഞാവയും അതുപോലെ തന്നെ മോനും കൂടി കാറിൽ റെഡിയായിട്ട് കയറി. കാരണം പോണ വഴിക്കാണ് കസിൻസിന്റെ വീടുള്ളത്, ഉമ്മാന്റെ തറവാടുള്ളതൊക്കെ. അപ്പൊ അവിടെയൊക്കെ ആയിട്ട് ഒന്ന് കയറാന്ന് വിചാരിച്ച്. കുറെ നാളായി അവിടെയൊക്കെ പോയിട്ട്. അപ്പൊ കസിൻസിന്റെ വീട്ടിൽ കൂടലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ അങ്ങോട്ടൊക്കെ ഒന്ന് പോവാന്ന് വിചാരിച്ചു. ഉമ്മ ഇപ്പം മാത്രം അവിടെയൊക്കെ പോയിട്ടുള്ളൂ. അപ്പൊ ഞാനും അവളും അനിയത്തിയും കണ്ടിട്ടില്ല. അപ്പൊ ഞങ്ങൾ ആദ്യം പോകുന്നത് എൻ്റെ ഒരു ഇത്താത്താന്റെ വീട്ടിലേക്കാണ്. എൻ്റെ കസിൻ ഇത്താത്തയാണ്. അപ്പൊ അവളുടെ വീട്ടിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അത് എനിക്ക് തോന്നുന്നു കൂടാളി ആ സൈഡാണ് കേട്ടോ. കൂടാളി ഏച്ചൂര് സൈഡാണ് അവരെ വീടെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് സ്ഥലം ഓർമ്മയില്ല. അപ്പൊ അങ്ങോട്ടേക്കാണ് ആദ്യം പോകുന്നത്. അപ്പൊ ഇപ്പൊ നമ്മളുള്ളത് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ. ഇവിടെയാണ് ഞാൻ പഠിച്ചതൊക്കെ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്ലേസ് ആണ്. അത് കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ മട്ടന്നൂർ ടൗണിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ മട്ടന്നൂരുള്ളവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവും ഇതാണ് നമ്മുടെ സ്വന്തം മട്ടന്നൂര്. ഇവിടെ അടുത്തായിട്ടാണ് എയർപോർട്ട് ഉള്ളത് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ നമ്മളിത് കസിന്റെ വീട്ടിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. കുടുക്കിമുട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഞാൻ സ്ഥലം മറന്നുവെച്ചാണ് നേരത്തെ പറയാത്തത്. എനിക്ക് അത്ര ഓർമ്മ കിട്ടില്ല സ്ഥലമൊന്നും. അപ്പൊ ഇതാണ് കസിന്റെ വീട്. വീട്ടിൽ കൂടുതൽ കഴിഞ്ഞിട്ട് ഒരുപാടൊന്നും ആയിട്ടില്ല, കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അപ്പൊ അന്ന് ഞാനൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല, അനിയത്തി ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും വന്നിട്ടുണ്ടായിട്ടില്ല. ഇതാണ് കസിന്റെ മോന്. ഞാനും എന്റെ കസിനൊക്കെ ഒരുമിച്ച് കളിച്ചു വളർന്നതാണ് കേട്ടോ. ഞങ്ങൾ ഒരു തറവാട്ടിലാണ് ഞങ്ങൾ വളർന്നതൊക്കെ. പിന്നെ അവർ കല്യാണം കഴിച്ച് ചെന്നൈയിൽ പോയി, അങ്ങനെ ചെന്നൈയിൽ സെറ്റിലായി, ഇപ്പൊ നാട്ടിൽ വന്ന് സെറ്റിലായതാണ്. ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു കസിനാണ് കേട്ടോ. അപ്പൊ അവരുടെ വീടാണിത്. വീട് മുഴുവനായിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം അത്രയും സമയമില്ല കാണിക്കാനായിട്ട്. കുറച്ചേ ഞാൻ കാണിക്കുന്നുള്ളൂ. ഇവിടെ കയറിയിട്ട് ഞങ്ങൾ കുറെ നേരം അവിടെ ഇരുന്നായിരുന്നു കേട്ടോ. ഒന്ന് രണ്ട് മണിക്കൂറോളം ഏകദേശം അവിടെ ഇരുന്നു, കാരണം കുറെ നാളിന് ശേഷം കാണുന്നതല്ലേ. അപ്പൊ അവള് പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചായയൊക്കെ കുടിച്ച് ഇതൊക്കെ കഴിച്ച് ഒന്ന് രണ്ട് മണിക്കൂർ വർത്താനൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇവിടുന്ന് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ കണ്ണൂർ പോവാന്ന് വിചാരിച്ചു. ഉപ്പാന്റെ ആവശ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ കണ്ണൂരേക്കാണ് ഇനി പോകുന്നത്. ഇതാണ് നമ്മള് കണ്ണൂരിലെ ക്യാപിറ്റൽ മാൾ എന്ന് പറഞ്ഞ മാള്. എല്ലാവരുടെയും ഫേവറേറ്റ് സ്പോട്ട് ആയിരിക്കും കണ്ണൂരിലുള്ളത്. ഉപ്പാക്ക് ഇവിടെ കണ്ണൂർ ആരെയോ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയിട്ടുള്ളത്. അപ്പൊ എം എ റോഡോ അങ്ങനെ എന്തോ ഒരു സ്ഥലത്താണ് പോയിട്ടുള്ളത്. എനിക്ക് കണ്ണൂർ അങ്ങനെ അധികം ഉള്ളോട്ടൊന്നും ഇല്ല, പരിചയമില്ല. അപ്പൊ അവിടെ ഞങ്ങൾ വണ്ടി നിർത്തി കുറെ നേരം ഉപ്പാരോടോ പോയി സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇപ്പൊ തിരിച്ചു പോവാണ്. ഇപ്പോ മൈരീബ് കഴിയാറായിട്ടോ, മൈരീബിന്റെ ആ ഒരു നേരം ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മള് പള്ളിപ്പോയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്റെ തറവാട് വരുന്നത്, അങ്ങോട്ടേക്ക് പോവാണ്.
അവിടെയാണെങ്കിലും എൻ്റെ ഉമ്മാൻ്റെ ഒരു കസിൻ പുതിയ വീടെടുത്ത് താമസമായിട്ടുണ്ടായിരുന്നു. അവിടെയും ഞങ്ങൾ പോയിട്ടില്ല, കാരണം എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അനിയത്തി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പം എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. ഇതാണ് അവരുടെ വീട്. അപ്പോൾ ഇവിടെയും കൂടി കയറി അവരൊക്കെ കണ്ട് വർത്തമാനം പറഞ്ഞിട്ട് വരാൻ വിചാരിച്ചു. തറവാട് താഴെയാണ് കേട്ടോ, ഇപ്പം തറവാട് ഇല്ല, അതൊക്കെ പൊളിച്ച് മാറ്റുകയൊക്കെ ചെയ്തു. പൊളിച്ച് മാറ്റിയതല്ല, വീണു, ക്ഷയിച്ച് പോവാന്ന് പറയില്ലേ, അങ്ങനെ പോയി. അപ്പോൾ അതിൻ്റെ താഴേക്ക് ആയിട്ട് പിന്നെ കസിൻസൊക്കെ ആയിട്ട് വീടൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ മേലെയാണ് ഈ വീട് വരുന്നത്. അപ്പോൾ കുടുംബക്കാരെല്ലാവരും ഒരു സ്ഥലത്ത് തന്നെയാണ് കേട്ടോ, ഞങ്ങൾ മാത്രമേ കുറച്ച് മാറ്റമുള്ളൂ. അപ്പോൾ അവിടുന്ന് ഇത്ര ഞങ്ങൾക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഷെരീഫ് താത്ത എന്നാണ് കേട്ടോ അവരുടെ പേര്. അപ്പം ഞങ്ങൾ അവിടുന്ന് വത്തക്ക വെള്ളം എന്ന് പറയുമ്പോൾ വത്തക്ക ജ്യൂസ് അത് കുടിച്ച്, പിന്നെ അവിടെയാണെങ്കിലും ഞങ്ങൾ കുറച്ചു നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല കേട്ടോ, കാരണം ഉമ്മ ഒറ്റയ്ക്കല്ലേ വീട്ടിലുള്ളൂ. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഏകദേശം ഒരു 8:30 ആയിട്ടുണ്ട് ഇപ്പോൾ. ഇനി വീട്ടിൽ ചെന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വെള്ളിയാഴ്ച തൊട്ട് ശനിയാഴ്ച വരെയുള്ള ഒരു വ്ളോഗാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി വീട്ടിൽ വെച്ചുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫും ഞാൻ ഇടുന്നുണ്ട് ഇൻഷാല്ല. അപ്പം മറ്റൊരു അടിപൊളി വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക എന്നും വീഡിയോ കിട്ടാനായിട്ട്. അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വ്ളോഗായിട്ട് ഇൻഷാല്ല നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.